ഷിജു കരിങ്കൊടി ഉയർത്തുന്നത് പോലും അനുവദിക്കില്ല എന്ന നിലപാട് വിചിത്ര നിലപാടിലേക്ക് പോലീസ്. കൂടുതൽ വിവരങ്ങൾ. ജിമ്മി, ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ ഇന്നാണ് കഴിഞ്ഞ ഈ ചുമതല ഏറ്റെടുത്തതിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ഒരു മൂന്നാമത്തെ സന്ദർശനമാണ്. പക്ഷേ ഇതിനിടയിലാണ് ആ സന്ദർശന ദിവസം കരിദിനമായി ആചരിക്കാൻ ലക്ഷദ്വീപ് സേവ് ഫോറം തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും വീടുകളിൽ രാവിലെ മുതൽ തന്നെ എല്ലാവരും കറുത്ത വസ്ത്രങ്ങൾ അരിഞ്ഞ് കറുത്ത മാസ്കുകൾ ധരിച്ച് കറുത്ത കൊടി ഉയർത്തി ഈ പ്രതിഷേധത്തിൽ പങ്കാളികളാവുകയാണ്. ഇതിനിടയിലാണ് ഈ അഡ്മിനിസ്ട്രേറ്ററുടെ വരവിന് മുന്നോടിയായി പോലീസ് ഇതുകൂടി നിഷേധിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. അതായത് വീടുകളിലെത്തി ഈ കരിങ്കൊടി ഉയർത്തിയ വീടുകളുടെ എല്ലാം തന്നെ ദൃശ്യങ്ങൾ ശേഖരിക്കുകയാണ്. ഒപ്പം തന്നെ പോലീസ് വീടുകളിലെത്തി ഈ കൊടി അഴിച്ചു മാറ്റണം, വീടുകളിൽ കെട്ടിയ കൊടി അഴിച്ചു മാറ്റണം, അതായത് അഡ്മിനിസ്ട്രേറ്റർ പോകാൻ സാധ്യതയുള്ള വഴികളിലെല്ലാം എത്തി ഇത്തരത്തിൽ നിർദ്ദേശങ്ങൾ പോലീസ് നൽകുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനുള്ള ഒരു ശ്രമം ദ്വീപ് ഭരണകൂടം നടത്തുന്നു. പക്ഷേ അതിൽ നിന്നൊന്നും പിന്നോട്ടില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. വൈകുന്നേരം ഈ അഡ്മിനിസ്ട്രേറ്റർ വിവിധ ദ്വീപുകളിലേക്ക് പോകുന്ന സമയത്തും ഗോബാക്ക് വിളി അടക്കമുള്ള പ്രതിഷേധവുമായി രംഗത്ത് വരാൻ തന്നെയാണ് തീരുമാനം. അഡ്മിനിസ്ട്രേറ്റർ നേരത്തെ കൊച്ചിയിലേക്ക് വന്ന് ഇവിടെ നിന്ന് അഗത്തിയിലേക്ക് പോകാനായിരുന്നു തീരുമാനിച്ചത്. പക്ഷേ ആ യാത്ര അഡ്മിനിസ്ട്രേറ്റർ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നേരിട്ട് ഏറ്റവും ഒടുവിൽ വന്ന വിവരമനുസരിച്ചാണെങ്കിൽ ഗോവയിൽ നിന്ന് നേരിട്ട് അദ്ദേഹം പ്രത്യേക വിമാനത്തിൽ അഗത്തിയിലേക്ക് പോകും. പിന്നീട് കവരത്തിയിൽ പോയ ശേഷമായിരിക്കും ഇതുവരെ താൻ നടപ്പാക്കിയ ഉത്തരവുകൾ എങ്ങനെ നടക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിലെ അവലോകന യോഗമുണ്ടാവുക. ഈ ഘട്ടത്തിൽ തന്നെ തങ്ങളുടെ പ്രതിഷേധം നേരിൽ കണ്ടറിയിക്കാൻ കവരത്തിയിൽ ലക്ഷദ്വീപിലെ ഈ പ്രതിഷേധക്കാർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിനും അനുമതിയില്ല. അതേപോലെ തന്നെയാണ് വിമാനത്താവളത്തിൽ ഇന്ന് നെടുമ്പാശ്ശേരിയിലെത്തി അദ്ദേഹത്തെ ലോഞ്ചിൽ നേരിട്ട് കണ്ട് ഈ പ്രതിഷേധങ്ങൾ അറിയിക്കണം. അതുപോലെ കേരളത്തിൽ നിന്നുള്ള എം പിമാർക്ക് ലക്ഷദ്വീപിലെ സന്ദർശിക്കാനുള്ള അനുമതി നിഷേധിച്ചത് ചോദ്യം ചെയ്യണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു UDFന്റെ രണ്ട് MPമാർ ഒരു MLA അടക്കം ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയത്. പക്ഷേ ഇവിടെ വരാത്തത് കൊണ്ട് തന്നെ അവർക്ക് അദ്ദേഹത്തെ കാണാതെ തിരിച്ചു പോകേണ്ടി വന്നു. ഈ ഘട്ടത്തിലാണ് അവർ പറയുന്നത് ഇതൊരു ഒളിച്ചോട്ടമാണ്. പക്ഷേ നിയമപരമായി എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് ഈ കരിനിയമങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടം അവർ നടത്തും എന്ന് പറയുകയും ചെയ്തു ജിമ്മി.